ഹായ് ഹലോ, എൻ്റെ പേര് സുമി. എൻ്റെ കൃഷിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് എൻ്റെ കൃഷി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും കണ്ടു എന്ന് തന്നെയാണ് വിശ്വാസം. ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അന്നത്തെ എപ്പിസോഡിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഔഷധത്തോട്ടം അടുത്ത എപ്പിസോഡ് വരുമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത് മക്കോട്ട ദേവ. നമ്മൾ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. വലിയ മരമാകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് പഴുക്കുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ പറിച്ചെടുത്തിട്ട് ഉണക്കണം. ഇതിൻ്റെ തോടെടുത്ത് ഉണക്കണം. ഇതിൻ്റെ സീഡാണ് പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഇത് ഉണക്കിയിട്ട് ഷുഗറ്, കൊളസ്ട്രോൾ അതുള്ളവർ മാത്രം ഇത് വെള്ളം ഇട്ട് കുടിച്ചാൽ, അതായത് വെള്ളത്തിൽ നമ്മൾ ഇതൊക്കെ ഇട്ട് തുളസിയിലേക്ക് ഇട്ട് കുടിക്കും മാതിരി ഇതിട്ട് കുടിക്കുമ്പോഴത്തേക്ക് ഷുഗറും കൊളസ്ട്രോളും നോർമൽ ആകുന്നുണ്ട്. ഇത് മെഡിസിനൽ പ്ലാന്റാണ്. ഒപ്പം തന്നെ വളരെ എഫക്റ്റീവാണ് ഇതിൻ്റെ തോട് എന്ന് പറയുന്നത്. പക്ഷേ ഈ അസുഖം ഇല്ലാത്തവർ ഈ വെള്ളം കുടിക്കാനും പാടില്ല. ഇത് അടകാപ്പാണ്. വളരെ പുരാതനമായിട്ടേ ഉള്ള സംഭവമാണ്. മുൻപ് ആദിവാസി ഊരുകളിലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. നമ്മൾ പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഇങ്ങോട്ടൊക്കെ അടകാപ്പ് എന്നറിയപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് ആദിവാസികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതായത് ഇത് ഈ വള്ളിയിലാണ് കായ്ക്കുന്നത്. പതിനിട്ട് കൊടുക്കണം. ഇത് അടർന്ന് താഴെ വീഴുമ്പോഴത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വയ്ക്കുന്ന കറി വയ്ക്കും മാതിരി കഴിക്കാൻ പറ്റും. ഒപ്പം ഈ ഇതാണ് നമ്മൾ കിഴങ്ങായിട്ടെടുത്ത് ഇതിൽ നിന്ന് ഈ കാച്ചിൽ മാതിരിയൊക്കെ മുള വന്നിട്ടാണ് നമ്മൾ നടുന്നത്. റയറായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇത് ചെറുഞ്ഞാവലാണ്. ഒരു ഫ്രൂട്ട്സ് പ്ലാന്റാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ കാടുകളിലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇപ്പോൾ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഈ ഫ്രൂട്ട്സ് ആയിട്ടൊന്നും കഴിക്കാൻ പറ്റാതിരിക്കുന്ന ഈ സമയത്ത് ഇത് നല്ലൊരു മെഡിസിനലാണ്. ഇത് അവർക്ക് എത്രമാത്രം വേണം കഴിക്കാം. ചെറുഞ്ഞാവലെന്ന് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ പുതിന. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഈ പുതിന നമുക്കിപ്പോൾ വെള്ളമിട്ട് കുടിക്കാനായാലും നമ്മുടെ പനിക്കാപ്പിയുടെ ഉപ്പായാലും നമുക്ക് കറികളിലായാലും ഇടാൻ പറ്റുന്നതാണ്. നമുക്ക് സാധാരണ ചെറിയൊരു ഒരു തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടുണ്ടാക്കാം. ഇത് കായ് കണ്ടാൽ മനസ്സിലാകും, ഒരു പ്രത്യേക തരമാണ്. ഇതിൻ്റെ പേര് ലെമൺ വൈൻ എന്നാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ മെഡിസിനാണ്. നമുക്ക് സാധാരണ നോർമലി ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. ഷുഗർ പേഷ്യൻറ്റിനാണ് ഇത് കഴിക്കാൻ പറ്റുന്നത്. ഇത് നല്ല പുളിപ്പാണ്, പക്ഷേ മെഡിസിനൽ എഫക്റ്റാണ്. ഇതിൻ്റെ കായ്ക്കൊരു പ്രത്യേകത ഉള്ളത്, കായിൽ നിന്നാണ് ഇലകൾ വരുന്നത്. കിളിഞ്ഞാവൽ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ കാട്ടുഞ്ഞാറ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ഇത് നേരത്തെ ചെറുഞ്ഞാവൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് ഏതൊരു പേഷ്യൻറ്റിനും കഴിക്കാൻ പറ്റുന്നതും ദഹനത്തിനും നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് പീനട്ട് ഫ്രൂട്ടാണ്. ഇത് കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്. ഇതിൻ്റെ കായും, അതായത് മൊത്തത്തിൽ നമുക്ക് കഴിക്കാം. ഒരു ചെറിയൊരു ചവർപ്പുണ്ട് എങ്കിൽ തന്നെയും നമുക്ക് ആ കപ്പലണ്ടിയുടെ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് ചങ്ങലം വരണ്ട. ചങ്ങലം വരണ്ടയിൽ തന്നെ ഇത് രണ്ട് പിരി ഉള്ളതുണ്ട്, നാല് പിരി. പക്ഷേ ഇത് നാൽപ്പരണ്ട എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു വെറൈറ്റിയെ ഇപ്പോൾ ഉള്ളൂ. ഇതെൻ്റെ ഇഞ്ചി തോട്ടമാണ്. അതായത് അങ്ങനെ പറയാൻ തന്നെ കാരണം, 100 ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 വെറൈറ്റി ഇഞ്ചിയാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇത് റെഡ് ഇഞ്ചിയാണ്. സാധാരണ കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ ഇത് റെഡാണ്. നമ്മൾ നോർമലി ഇതിൻ്റെ ഇലയ്ക്ക് വരെ പ്രത്യേക മണമുണ്ട്. നമ്മൾ നോർമലി കാണുന്ന ഇഞ്ചിയേക്കാളും ഇത് അല്പം ഇട്ടാൽ മതി നമുക്ക് വെള്ളം ഇട്ട് കുടിക്കാനൊക്കെ. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഇഞ്ചി പ്രധാനമാണല്ലോ. അതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇച്ചിരി കോസ്റ്റ്ലി ആയ സംഭവമാണ്, എന്നാൽ തന്നെയും നല്ല എഫക്റ്റാണ്. നമ്മുടെ തിപ്പലിയാണ്. ഇത് നമ്മൾ പാൽ മുതുക്കെന്ന് പറയും. ഇതിൻ്റെ കിഴങ്ങാണ് നടുന്നത്. വള്ളിയായിട്ട് പടർന്നു പോകും. ഇത് സ്ത്രീകളുടെ പ്രസവരക്ഷയ്ക്ക് എടുക്കുന്നു എന്നാണ് പറയാറ്. ഇത് മുള്ളുറിഞ്ചിയാണ്. ഇത് നമ്മുടെ കാട്ടിലും മേട്ടിലും ഒക്കെ കാണുന്ന സംഭവം. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്നതിലും അധികമാണ്. കാരണം കൊച്ചുമക്കളുള്ള വീടുകളിൽ ഇത് വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം മുള്ളു കൊള്ളുകയും
അടുത്ത് നമ്മളെ മീനൊക്കെ കഴിക്കുമ്പോൾ കുഞ്ഞു മക്കളുകൾക്ക് തൊണ്ടയിൽ മുള്ള് തടയുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് അരച്ചിട്ടാൽ മാത്രം മതി. ഇപ്പോൾ കാലിലെ മുള്ള് കൊണ്ടാൽ പോലും നമ്മൾ ചുമ്മാ കുത്തി അവരെ എന്തിനാ വേദനിപ്പിക്കുന്നത്, പകരം ഇതിൻ്റെ ഇല ഒന്ന് അരച്ച് ഒന്ന് കെട്ടി വെച്ചാൽ വിത്തിൻ സെക്കൻഡ് ആ മുള്ള് ഊർന്നു പോകുന്നതാണ്. ഇത് ആടലോടകം എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ കഫത്തിനൊക്കെ ഏറ്റവും ബെനിഫിറ്റ് ആണ്. കാരണം ഇതിൻ്റെ ഇല നമ്മളൊന്ന് അരച്ച് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആക്കിയിട്ട് നമ്മൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ കഫക്കെട്ട് മാറും, മാറും ഉറപ്പാണ് ആ സംഭവം. പിന്നെ ഇത് നമ്മൾ മൺചട്ടി എന്ന് പറയും, അതായത് നമ്മുടെ സൗന്ദര്യ വർധക വസ്തു എന്നൊക്കെയാണ് പറയുന്നത് മൺചട്ടി. ഇത് നമ്മുടെ ചിലന്തി പച്ചില, നമുക്കറിയാമല്ലോ നമ്മുടെ മക്കളുകൾ ചുറ്റുപാടുമൊക്കെ നടക്കുന്നതാണ്, എപ്പോഴാ ചിലന്തി കടിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് വളരെ ബെനിഫിറ്റാണ്. ഇത് നമ്മുടെ കൊതുക് വരട്ടി പച്ചയാണ്, അതായത് വൈകുന്നേരത്തേക്ക് ഇതിൻ്റെ ഇലയെടുത്ത് പുകയിട്ടാൽ കൊതുക് പോകാറുണ്ട്, അതാണ് കൊതുക് വരട്ടി പച്ച. ഇത് സ്റ്റിച്ചിങ് പ്ലാന്റ് ആണ്, അമുറുവൊക്കെ പറ്റുമ്പോൾ ഇതിൻ്റെ ഇല നമ്മളിത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇതേമാതിരി ഒരു കറ വരാറുണ്ട്. ഈ കറ നമ്മുടെ മുറിവിൽ നമ്മൾ വയ്ക്കുമ്പോൾ മുറിവ് സ്റ്റിച്ച് ചെയ്ത മാതിരി ഒട്ടിപ്പിടിക്കാറുണ്ട്. ഈ ഇല കണ്ടപ്പോൾ മനസ്സിലായി കാണില്ലേ, നമ്മുടെ സാധാരണ നോർമൽ കാണുന്ന മഞ്ഞളല്ല, കരിമഞ്ഞളാണ്. അതായത് മഞ്ഞൾ വിഭാഗത്തിൽ തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു തരം മഞ്ഞളാണ്. കരിമഞ്ഞളിൻ്റെ പ്രത്യേകത ഇതേമാതിരി ഇരിക്കും, ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ പാകമായിട്ടില്ല, കറുത്ത കളർ, ഫുള്ള് കറുപ്പായിരിക്കും. പാകമായി വരുമ്പോഴത്തേക്ക് ഇത് നല്ല ഡാർക്ക് കളറായിരിക്കും. ഇതാണ് കരിമഞ്ഞൾ. മണിക്കൂവ ഇലയുടെ പ്രത്യേകത കണ്ട് കാണും, എന്നിട്ട് ഞാൻ അതൊന്ന് അടർത്തി എടുത്ത് കാണിച്ചു തരാം. ഇതേമാതിരി മണികളായിട്ട് കാണുന്ന കൂവയാണ്. ഇതാണ് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൂവപ്പൊടിയൊക്കെ ആയിട്ട് എടുക്കുന്നത്. ഒരു ബഞ്ചായിട്ട് ഇങ്ങനെ കാണും. നവരയില അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്നതാണ്, ഇത് വേരിഗേറ്റഡാണ്, അതായത് നമ്മുടെ നാടൻ ഇനത്തെക്കാളും എഫക്റ്റായി അധികം എഫക്റ്റുള്ള ഇനമാണ് നമ്മുടെ പനിക്കൂർക്ക. ഇത് നമ്മുടെ കോസ്മെറ്റിക് ഐറ്റത്തിനൊക്കെ എടുക്കുന്ന വെള്ള കളറിലുള്ള, അതായത് ഒരു ക്രീമി കളറുള്ള കസ്തൂരി മഞ്ഞളാണ്. ഇനി എൻ്റെ ഔഷധത്തോട്ടത്തിലെ പ്രധാന അതിഥിയെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ആരോഗ്യ പച്ച. നമുക്കെല്ലാവർക്കും അറിയാം ആരോഗ്യ പച്ചയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ട്, എൻ്റെ കയ്യിലും ഒരു കുഞ്ഞ് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കൃഷി വിശേഷങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണുന്നത് വരത്തേക്കും നന്ദി, നമസ്കാരം.